Kollam Chaithanya ennu parayunna nadaka troupe undayirunnu avada nadakam kalichondirikkunna samayathaanu register cheythathu ellarum kooda paranju prerippichu avada appa hotel ore amma undayirunnu aa hotelinte madalaadiyude sahodariyaanu avarana enikku koottu appo enikku kalyan kalyanathinu sammathikkunnilla anganeyokke aayathukondu oraalcha pattani kadannu bathroomil bodhavillathokke veenu idonnu naan ariyunnillallo nammal verum aaharam kazhikkan kadannu urangu illengi veetti povum samayathinu varum നാടവണ്ടി കയറും നാടത്തിന് പോവും തിരിച്ച് അതേപോലെ നാടൻ കഴിഞ്ഞ് കൊല്ലത്ത് വന്നിറങ്ങി വീട്ടിൽ പോവും അപ്പോൾ ഇതിനിടയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പോൾ അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് മോളെ ഇതുപോലെ നീ കല്യാണത്തിന് സമ്മതിക്കണം ആണുങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല ചിലപ്പോൾ ഇതായിരിക്കും നിനക്ക് ദൈവം വിധിച്ചിരിക്കുന്നത് പ്രേമനിങ്ങനെ മറിഞ്ഞു വീണു അവനെ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയിരിക്കും അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് പ്രേരിപ്പിച്ചു ഒരു രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു ദിവസമൊക്കെ കണ്ടുപിടിച്ചു പോയി രജിസ്റ്റർ ചെയ്ത് ഒപ്പിട്ട് കൊടുത്തു ഒപ്പിട്ട് കൊടുത്തപ്പോൾ എനിക്കെന്തോ വലിയൊരു തെറ്റാണ് ഞാൻ ചെയ്തത് അമ്മയൂടെ രജിസ്റ്റർ ചെയ്തിരുന്ന ഭയങ്കര കരച്ചിലായിരുന്നു ഒപ്പിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഞാനും എന്തോ ചെയ്യുമെന്നായി കാരണം ഭയങ്കര ബാങ്ക് ബാലൻസ് ആയിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് എത്തിയ തൊട്ട് മുമ്പുണ്ടായിരുന്നേ 3 ലക്ഷം രൂപയുള്ള എൻ്റെ ബാങ്കിലുണ്ടായിരുന്നു പിന്നെ എൻ്റെ തലേദിവസം കല്യാണ രജിസ്റ്റർ ചെയ്യണേ എൻ്റെ എടുത്ത് നോക്കിയപ്പോഴാണ് 1 പൂജ്യം കുറവായിട്ട് ഞാൻ കണ്ടത് 3000 രൂപ ഇതും വെച്ചുള്ളൊരു ദാമ്പത്യ ജീവിതം പടുത്തുയർത്തണമെന്ന് വെച്ചാ അങ്ങനെയൊക്കെ വിചാരിച്ചു പെട്ടെന്ന് കത്തെഴുതിയിട്ട് എന്നെ വന്ന് എന്തെങ്കിലും ചെയ്യണം അപ്പൊ ഈ രജിസ്റ്റർ ഒപ്പിട്ട് കൊടുത്തെങ്കിൽ ആ ഒപ്പിന്റെ വില അന്നൊന്നും അറിഞ്ഞുകൂടാ അവസ്ഥയായി ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളതല്ലേ ഉള്ളു പോണെങ്കിൽ പോട്ടെ എന്നുള്ള ലക്ഷണമാണ് അല്ല ആ ഒപ്പിന്റെ വിലയൊന്നും അന്ന് ശരിക്കും അറിഞ്ഞുകൂടാറിഞ്ഞു അന്ന് ഞാൻ ജനിച്ചെന്ന് പറഞ്ഞ ഒരു നാട്ടും പുറത്ത് ഒരു കുഗ്രാമത്തിലാണ് പുനലൂര് അപ്പൊ ഒരു നാടെന്താണെന്നോ ഒന്ന് പറഞ്ഞുകൂടാ സ്കൂളിൽ പോവും ഒരു അമ്പലത്തിൽ പോവും അതിനപ്പുറം നമുക്കൊരു ലോകമില്ല പിന്നെ അപ്പൂപ്പൻ അച്ഛനില്ല അപ്പൂപ്പനായിരുന്നു വളർത്തിയത് അപ്പൂപ്പൻ മരിച്ചതിന് ശേഷമാണ് ഈ നാടകത്തിനൊക്കെ ഇറങ്ങിയതും പിന്നെ ലോകം കാണാൻ തുടങ്ങിയതും അപ്പോഴും ജീവിതം എന്താണെന്നൊന്നും അന്ന് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ നാടകത്തിന് വന്ന ആ വർഷം തന്നെ കല്യാണവും കഴിഞ്ഞു ആ വീട്ടിൽ അറിയിക്കുന്ന വെച്ചാൽ എനിക്ക് വേറെ കല്യാണമായി കല്യാണം എല്ലാം ഉറപ്പിക്കുന്ന ലക്ഷണമായി അങ്ങനെ ഞാൻ എൻ്റെ ഒരു വല്യമ്മയുടെ മോളം ഉണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യമെന്ന് അന്നേരം അവർ പറഞ്ഞ് എൻ്റെ അടി പിന്നെ നിന്റെ അമ്മയുടെ മുമ്പിൽ ചെന്ന് ചാടല്ലേ ചേച്ചി നിന്നെ വെട്ടി കൊന്നുകളയും നീ എങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നും പറഞ്ഞുകൊണ്ട് ഒരു എഴുത്തെഴുതാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എഴുത്തെഴുതി എനിക്കും പിന്നെ വീട്ടിൽ നേരിട്ട് പറയാൻ വയ്യാതെ പിന്നെ ചേട്ടൻ്റെ വൈഫ് ഉണ്ടായിരുന്നു അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞു അവരമ്മയെ അറിയിച്ചു അമ്മ അച്ഛനെ അറിയിച്ചു അപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഇതിങ്ങനെ നടക്കുള്ളൂ എനിക്കറിയാം എന്ന് പറയുകയും എന്തായാലും അവളെ വിളിച്ചോണ്ട് പോവാ പക്ഷേ ഞാൻ പറയുന്ന ഒരു ഡേറ്റിനെ വിളിച്ചോണ്ട് വരാ അപ്പോൾ ആ സമയത്ത് ഇവക്ക് അവിടെ വീട്ടിൽ നിൽക്കാനൊക്കാത്ത എന്ത് ചെയ്യും നാടകമുണ്ട് എനിക്ക് അങ്ങനെ ഇദ്ദേഹത്തെ വിളിച്ചൊരു മൂത്ത ചേട്ടൻ മാവേലിക്കരയാണ് അവസ്ഥ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി അവരുടെ വീട്ടിൽ കൊണ്ടാക്കി അവിടെ ഒരു 2-3 മാസം ഞാൻ നാടക ആറ് മാസത്തോളം ഞങ്ങൾ അവിടെ താമസിച്ചു അല്ല ഒളിച്ചോടി പോയില്ല അങ്ങനെ എവിടുന്ന് പിന്നെ വന്നു ചേട്ടനും വേറെ ഒരാളുമായിട്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴ് എന്നെ അമ്മ അറിഞ്ഞ് നിൽക്കുന്നു കൊണ്ടുപോയിക്കോ ഇനി എനിക്ക് ഇങ്ങനെ ഒരു മോളില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇന്നെ വെളിയിൽ ഇറങ്ങിയത് അമ്മ കഥ അടച്ചു അച്ഛനില്ല അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയതാണ് അപ്പം അമ്മ ഒത്തിരി പാടുപെട്ട ഞങ്ങളെ വളർത്തിയത് സാമ്പത്തികമായിട്ട് പട്ടിണിയൊന്നും കിടക്കേണ്ട അവസ്ഥയില്ല കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും വലിയ സാമ്പത്തികമൊന്നുമില്ല എന്നാലും ഒരു സ്ത്രീ 2-3 മക്കളെ തനിച്ച് വളർത്തണം ഞങ്ങള് 3 പേര് ആൺകുട്ടികളോ പെൺകുട്ടികളോ 3 പെണ്ണ് സ്വാഭാവികമായിട്ടും മറ്റുള്ള പെൺകുട്ടികളുടെ ഫ്യൂച്ചർ എല്ലാം ബാധിക്കപ്പെടുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് അമ്മയ്ക്ക് അന്നേരം ഞാൻ അത് മാത്രമല്ല എന്നെ നാടകത്തിന് വിട്ടിട്ട് അമ്മ വന്ന് അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരു സ്വഭാവ ദൂഷ്യം അങ്ങനെയൊന്നുമില്ല ഇതെന്ന് വെച്ചാൽ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടായ ഒരു പെട്ടെന്നുണ്ടായ സംഭവങ്ങളും നാടകത്തിന് ഒറ്റയ്ക്കാണോ പൊക്കൊണ്ടിരുന്നത് ആദ്യം 1-2 പ്രാവശ്യം അമ്മ ആരെങ്കിലും പിന്നെ വന്ന് അവിടുത്തെ സാഹചര്യം എല്ലാം അറിഞ്ഞ് ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് വന്നു